ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ഫുൾ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാനൊരു ചെറുതായിട്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഉപ്പും കുറച്ച് മുളക് പൊടിയും മാത്രമേ ഉള്ളൂ. നമ്മളുടെ ടേസ്റ്റൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് വേണ്ടുന്നത് ഇൻഗ്രീഡിയൻസ് എന്നാണ് കാണിക്കുന്നത്. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നീട് ഇതിലേക്ക് 1/2 നാരങ്ങയുടെ നീര് എന്നിവയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കണം. കാര്യം ഇതിന് ഓൾറെഡി കുറച്ച് ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഈ അരപ്പ് നല്ലതായിട്ട് പെരളത്തക്ക രീതിയിൽ നമ്മളിതിനെ നന്നായിട്ട് തിരിച്ച് മറിച്ച് വിട്ട് പെരട്ടി കൊടുക്കണം. പിന്നെ നമ്മളെപ്പോഴും ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ സ്കിന്നോട് കൂടി തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യണം. അന്നേരം ഈ സ്കിന്നിൽ നിന്നുള്ള നെയ്യും ഒക്കെ കൊണ്ട് നമ്മുടെ ചിക്കൻ്റെ മാംസം എപ്പോഴും നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കും, ഡ്രൈ ആയി പോകത്തില്ല. ഈ അവനും എയർ ഫ്രയർ ഒന്നും ഇല്ലാതെ നമ്മൾ തവയിൽ കുക്ക് ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ചിക്കൻ്റെ എല്ലായിടത്തും നല്ലതായിട്ട് മസാലയൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനെ 1-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പോവുകയാണ്. ഇത് കുറച്ച് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് 12 മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഏറ്റവും നന്നായിരിക്കും. 4 മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ എയർ ഫ്രയറിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എയർ ഫ്രയറിൽ ഞാൻ ഈ ചിക്കനെ കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ 20 മിനിറ്റിൽ 360 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഇതിൻ്റെ കുക്കിംഗ് സെറ്റിംഗ്. അപ്പോൾ അങ്ങനെ ഒരു സൈഡ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് അത്രയും സമയം തന്നെ കുക്ക് ചെയ്യണം. അപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ മാംസം ഇരിക്കുന്നത്. നന്നായിട്ട് വേവും ചെയ്ത് പിന്നെ ഇതിനകത്തിലെ എണ്ണയൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട് നമ്മൾ എയർ ഫ്രയർ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അവനിലും എയർ ഫ്രയറൊക്കെ ചെയ്യുമ്പോൾ നമുക്കതാണ് ഒരു ഗുണമുള്ളത്. ഇപ്പോൾ എയർ ഫ്രയറും അവനും ഇല്ലാത്തവർക്ക് ഇത് എങ്ങനെ കുക്ക് ചെയ്യും എന്നുള്ള വിഷമം വേണ്ട. നല്ല ചെവിട് കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രം അല്ലാത്ത പാത്രം ഉണ്ടെങ്കിൽ നമുക്കതിൽ ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ അടിയിൽ കുറച്ച് എണ്ണയൊഴിച്ചതിന് ശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കനെ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ നമ്മൾ വേവിച്ചെടുക്കണം. അങ്ങനെ വേവിക്കുന്ന സമയത്ത് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ ചിക്കൻ തിരിച്ചും മറിച്ചു വിട്ട് കൊടുക്കണം. പിന്നെ അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം നമുക്ക് ഈ ചിക്കനിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പം നല്ല മോയിസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. കുക്കിംഗ് ടൈം ഇപ്പം നമ്മൾ 40 മിനിറ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറോ അതിൽ ചിലപ്പം കുറച്ച് കൂടുതലോ വേണ്ടി വരുമെന്ന് മാത്രം. തവയിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അടച്ച് വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം, വളരെ ടേസ്റ്റിയാണ്. ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ നമ്മൾ കീറ്റോ ഡയറ്റൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ ഒരു ഡിന്നറിന് നമുക്ക് ഇത് കുറച്ച് സാലഡും കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡിന്നർ. ഇന്ന് കാർബോഹൈഡ്രേറ്റ് ഒന്നും നമ്മൾ കഴിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.